പെൺകുട്ടിയെ ഞാൻ കാണിച്ചു തരുന്നത് പ്രശ്നമല്ല. കാണിച്ചു തന്നാലും ഒരു ഭാര്യ നിലവിലുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. പ്രേമിച്ചു കിട്ടിയാ മതി. അവള് പറയണം, അച്ഛാ എനിക്ക് ഗോവിന്ദേട്ടനെ തന്നെ കല്യാണം കഴിച്ചാ മതി. ബെറ്റി ഞാൻ ചോദിച്ചു അല്ലേ. അയാളുടെ ഒരു വശത്തെ മീശ എടുത്ത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ആ പെണ്ണിന് കാണാനും പരിചയപ്പെടാനെന്താ വഴി? വഴി ഞാൻ ഉണ്ടാക്കാം. എങ്ങനെ? രണ്ടു മൂന്ന് ദിവസത്തിനകം അവളുടെ ഡാൻസ് പരിപാടിയുണ്ട്. എവിടെ വെച്ച്? അല്ല ഞാൻ കണ്ടുപിടിക്കാം. ഡാൻസ് വളരെ നന്നായിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഡാൻസ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് എടുക്കണം. എങ്ങനെ എന്റെ ഐഡിയ? എന്താണ് ബുദ്ധി ഈ തലവെളി കാണിച്ച് അടക്കല്ലേ വണ്ടാരെ? ഞാൻ എന്ത് ത്യാഗം വേണേ സഹിക്കാം, പക്ഷെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. എന്താ പിന്നെ എനിക്ക് എന്താ വേറെ പണി? അല്ല നമുക്ക് അല്പം മദ്യപിച്ചാലോ? ആ ഇന്ന് കുടിച്ചോളത്തോളം മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ട് പേക്ക് മേജർ സാർ വാങ്ങി തന്നിട്ട് ആ ഭാഗത്തെ കാല് മാറിയാൽ നിന്റെ ഈ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. എടോ ഇത് നിന്റെ ബനിയനല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇതിട്ടോട്ടെ? വേണ്ട, ഞാൻ ഇട്ടോളാം. അല്ല ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതി. നിന്നോട് ഞാൻ സത്യം പറയാം, ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. നല്ലൊരു ഫാമിലിയാ? നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ. അപ്പോ ഇന്ന് ഞാൻ ഇതിട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്ത ആഴ്ച ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ. അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട, വേണമെങ്കിൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് അവരെ കാണാൻ വരാം. അതൊന്നും പറ്റൂല, ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ്, 2000 rupees സാലറി. ഇത് കിട്ടിയാ ഞാൻ എം എ മതിയാക്കും. അതുകൊണ്ടാണ് ഈ ബനിയനും ഇട്ടുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോണത്. ആ അത് ശരിയാ, ഈ ബനിയനോട്ട് ചെന്നാ എന്ത് ജോലിയും കിട്ടും. എവിടെ ഇന്റർവ്യൂ? കോഷ് കെമിക്കൽസ്. 2000 രൂപ ശമ്പളം അല്ലേ? ഇപ്പൊ 2000 രൂപ കിട്ടും സ്റ്റൈപ്പൻഡ്, കുറച്ചുകൂടെ കഴിയുമ്പോ 3000 രൂപ കിട്ടും. ഈ ഘോഷ് കെമിക്കൽസിലെ ഘോഷന് തലയ്ക്ക് വല്ല അസുഖമായിരിക്കും. സമയം എത്ര ആയി? വാച്ച്. എവിടേക്കാ? നിങ്ങൾ രാവിലെ എവിടേക്കാ? നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി, കമ്പി വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലാഴ്ത്തണമെന്ന് കരുതി. എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത, നമുക്കെന്തര്? ഒന്നുമില്ല, നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. ഓഹോ, അത് ശരി. ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്ക് അവിടെ എത്താം. എനിക്ക് സമയമായി, ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോണത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡർ ഒന്നും നിനക്ക് ആയിട്ടില്ലടേ. പോരാ. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു, നിന്റെ ഷർട്ട് ഞാൻ എടുത്തു. എന്താ ഇവിടെ കാര്യം? തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം? പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. ഗോപം വന്നോ? നമുക്ക് പുറകുവശത്തേക്ക് പോകാം, അവിടെയാ സ്ഥല സൗകര്യം. ഒരുത്തരവിടെ കുന്തം വിഴുങ്ങ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഒരു താനത്തിനാ ബലടിച്ചത്? ഇളിക്കാറേ ഇളിക്കാറേ. ഞാനേ ക്യൂൻസ് വാർഡിൽ നിന്ന് കേബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ. സുഷാ
ഏ മനുഷ്യ ഹേ തുമാരാ പതി എന്തോന്ന് ഈ മനുഷ്യനാണോ മേരത്തിന്റെ ഭർത്താവ് ആണെന്ന് പറയാം സാറ് വന്നാട്ടെ ഇത് മോളുടെ റൂമിൽ കൊണ്ട് കൊടുക്ക ശരിയമ്മ ധൃതിയില്ല ദിവസവും പകൽ മുഴുവനും ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കാം ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും മാസ്റ്റർ എന്നെ കുട്ടിന്ന് വിളിക്കണ്ട മീനു അത് മതി മതി അത് മതി എനിക്കും അതാ ഇഷ്ടം മീനു കൊണ്ട് പോരടി ഇവിടുത്തെ വേലക്കാരനാണോ ആണെന്ന് തോന്നുന്നു അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും യൂസ്ലെസ് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനെന്ന് പറഞ്ഞു നടക്കുന്നു എടുത്തോണ്ട് പോടേ മധുരമില്ലേ മാസ്റ്റർ ഒന്നുമില്ല ഇതില് താൻ പോയി നല്ല ചായ ഇട്ടുണ്ട് വാ ഇത് വേറെ പോയാനാ പറഞ്ഞത് മീനു നിബന്ധ മീനു ഇധർ ദേക്കൂ ഏക് നദി കേ കിനാരെ ഒരു പുഴയുടെ കരയിൽ ഒരു പുഴയുടെ കരയിൽ ആ ഏക് നദി കേ കിനാരെ ഒന്ന് എഴുതിയാട്ടെ ഇതായല്ല അത് തന്നെ അങ്ങനെ തന്നെ അത് തന്നെ ഇനി നാളെ പോരെ മാസ്റ്റർ അല്ല നാളെ മാസ്റ്റർ വരണ്ട നാളെ എനിക്കൊരു പാർട്ടിക്ക് പോകണം എന്ത് പാർട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട എന്ത് പാർട്ടി ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി എവിടെ വെച്ചാ പഠിപ്പിക്കാൻ സമ്മതിക്കില്ലേ തനിക്ക് വേറെ ജോലിയില്ലേ ലോഡ്സ് ഐസ്ക്രീം പാർലറിൽ വെച്ചാ മറ്റന്നാൾ മാസ്റ്റർ വരുമോ മറ്റന്നാൾ ഞാൻ വരാം അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതിയോ എന്റെ മൂടും പോയി എങ്ങോട്ടാ ഞാൻ കെമിസ്ട്രിക്ക് ട്യൂഷൻ ഏർപ്പാട് ചെയ്തിരിക്കാം ഇനി ഇങ്ങനെ നടന്നാ പറ്റില്ല ഇത്തവണ പാസ്സാവണം ആരാ ട്യൂഷൻ എടുക്കുന്നത് അതെന്തിനാ നീ അറിയുന്നത് ഓഹോ ഇപ്പൊ അങ്ങനെ ആയോ അങ്ങനെയല്ലോ നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോകുന്നത് ഇനി അത് പറ്റില്ല ജീവിതം നിങ്ങളെ പോലെ വെറും ഒരു തമാശയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല എന്തോ വല്ലതും പറഞ്ഞു എടാ അലവരാതി പുണ്യവാങ്കമേ സൂക്ഷിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ നീ എന്നെ പൊളുത്തി കളയൂ എടാ ഒരു പെണ്ണിനെ കേട്ടപ്പോ മനസ്സിലായടാ നിന്റെ തനിരൂപം അന്നവളുടെ മുമ്പിൽ വെച്ച് എന്നെ യൂസ്ലെസ് എന്ന് വിളിച്ചില്ലേ മറന്നിട്ടില്ലേ ഞാൻ അങ്ങനെ നമ്മൾ മുമ്പും പലതും വിളിക്കാറുണ്ടല്ലോ അതുപോലെയാണ് ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച് അതും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ച് എന്താന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എന്താ കാണാലോ ആരായിരിക്കാം വളയുന്നു നിങ്ങൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ തമ്മി തല്ലണത് അവരവരുടെ കഴിവല്ല എന്നറിയാമല്ലോ ഒളിച്ചു കളിക്കാനില്ല ഇപ്പൊ ഇവൻ ട്യൂഷൻ എന്ന് പറഞ്ഞു പോകുന്നില്ലേ ശുദ്ധ കളവ ആ ലോഡ്സിന്റെ ഐസ്ക്രീം പാർലറിൽ മീനിനെ കാണാൻ വേണ്ടി പോവുക ഞാനും അങ്ങോട്ട് തന്നെ എന്നെ മണ്ടനാക്കാൻ നോക്കേ നീ പറഞ്ഞ സത്യമാണോ സത്യമായിരിക്കും സത്യവാൻ പറഞ്ഞതല്ലേ അന്ന് ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് മരിച്ചു പോയെന്നും പറഞ്ഞ് ഇവൻ എവിടെയാ പോയെന്ന് നമുക്കറിയാലോ എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലു കുത്തി നാറ്റണത് മീനുവിനെ കാണാനാണെങ്കിൽ ഞാനും ഉണ്ട് അവക്ക് ഇഷ്ടമുള്ള ആളാ അവള് പക്ഷേ നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് പോയി അവളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല അതാ പറയുന്നത് നീ അവൾക്കൊരു ശല്യമാണ് നീ അവളെ നിങ്ങൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണോ ഉറപ്പാ എന്നാ ഒരു കാര്യം ചെയ്യാം ഞാനും വരാം സാറിനൊരു ഫോൺ വന്നിട്ടുണ്ട് സോറി
അല്പം വൈകിപ്പോയി, സോറി. പൂക്കൾ കിട്ടി, താങ്ക്സ്. ഏത് പൂക്കൾ? കളിയാക്കുന്നു വേണ്ട, എനിക്കാളെ മനസ്സിലായി. വന്നു കാണാൻ സംശയിച്ചു ആദ്യം, പിന്നെ അടയാളം പറഞ്ഞിരുന്നല്ലോ, കറുപ്പും ചുവപ്പും. എന്നോടാണോ? ഞാനാണ് പ്രേം. നമ്മുടെ സ്നേഹത്തിന്റെ തുടക്കം രസകരമായി, ഒരു സസ്പെൻസ് ചിത്രം പോലെ. നമ്മുടെ സ്നേഹമോ? താൻ ആരാ? എന്താ ഇയാൾ എന്തൊക്കെയോ ബിച്ചും പേയും പറയുന്നു. എന്താ വേണ്ടത്? മനുഷ്യനെ വിളിച്ചു വരുത്തി അവമാനിക്കാണോ? പൂക്കളും കൊടുത്തയച്ച് കറുപ്പും ചുവപ്പും വേഷത്തിലായിരിക്കും എന്ന് പറഞ്ഞ്? ഇത് പറ്റു തന്നെ. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ തുടക്കം രസകരമാണ് പോലും. ഓഹോ, അവിടെ വരെ ആയോ? ഇത് എന്റെ ഭാര്യയാണ്. ആദ്യം ഭാര്യമാരെ മര്യാദയ്ക്ക് നിർത്താൻ പഠിക്കണം. എന്താണോ പറഞ്ഞത്? നീ കച്ചവടം ചെയ്താ മതി. നീ സപ്പോസ് നീ എന്തിനാ ഹലോ ഹലോ ഹൈ 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 ഹൈ